बात करो या कोई भी हो उनके हाथ नो आई विल नॉट गो यू आर गिविंग देम प्रोटेक्शन हेयर पुलिस आर इज स्टैंडिंग एट द पुलिस प्रोटेक्शन आई विल नॉट गो फ्रॉम हेयर आई एम नॉट गोइंग टू गो फ्रॉम हेयर यू आर मेकिंग द दुमजाज रूल द दोल्स ऑफ केरला आई एम नॉट गोइंग टू टॉलरेट इट

Will twenty-two people will be allowed to gather there with black flags in the presence of, of more than hundred policemen. And I consider Kerala police one of the finest police in the country. Who is stopping them from doing their duty? Who can stop them? It is chief minister. I want to treat them with contempt which they are a they are a bunch of hoodlums. I don't want to respond to these people. Roo. ഒരാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് പോകുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു ആ കരിങ്കൊടി കാണിക്കുന്നവർക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പോലീസ് എന്ത് നടപടിയെടുക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അവിടെ ഇറങ്ങി ഒരു നിലപാടെടുക്കുന്ന ഒരു അധികാരിയെ നേരത്തെ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ എന്താണ് ഇദ്ദേഹം അങ്ങനെ ഒരു നിലപാടെടുക്കാൻ കാരണം അത് സാധാരണ സെക്യൂരിറ്റി നടപടികൾക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ള കാര്യമല്ലേ ഏത് അധികാരസ്ഥാനവും വലുതല്ല അതിനു മേലെയാണ് നിയമം ആ നിയമത്തിന് കീഴെയാണ് ഏത് അധികാരസ്ഥാനവും എന്താ കേരളത്തിൽ സിആർപി നേരിട്ട് ഭരിക്കോ സി ആർ പിയിലെ കേരളം കാടാത്ത ഒരു കാര്യമാണോ എന്താണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് സിആർപിക്ക് നേരിട്ട് കേസെടുക്കാൻ പറ്റുമോ സിആർപിക്ക് ഇറങ്ങി കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുമോ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ സിആർപിക്ക് ഇറങ്ങി ഇവിടെ പ്രവർത്തിക്കാൻ കഴിയുമോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കണമെന്നാണല്ലോ അദ്ദേഹം നിർദ്ദേശിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പ്രവർത്തിക്കാൻ ഇവിടെ സിആർപിക്ക് കഴിയുമോ കാരണം നമ്മുടെ നാട്ടിൽ എഴുതപ്പെട്ട നിയമവ്യവസ്ഥകളില്ലേ ജനാധിപത്യ വഴക്കങ്ങളില്ലേ

കേരളത്തിലെ ആർ എസ് എസുകാർക്ക് ലഭിക്കുന്ന സിആർപിഎഫ് സുരക്ഷയുടെ തുടർച്ചയാകാം ഗവർണർക്ക് ലഭിച്ചതെന്നാണ് മുഖ്യമന്ത്രിയുടെ തോന്നൽ ജനാധിപത്യ മര്യാദ പക്വത വിവേകം ഇതിലേതാണ് ഗവർണർക്ക് ഇല്ലാതായിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി ചോദിക്കും ചർച്ചയിലേക്ക് വരാം ഗവർണറുടെ റോഡ് ഷോ എന്നതാണ് വിഷയം ചർച്ചയിൽ സിപിഎം പ്രതിനിധി വി പി പി മുസ്തഫ ബിജെപി പ്രതിനിധി കെ ഗണേഷ് രാഷ്ട്രീയ നിരീക്ഷകൻ സന്നുകുട്ടി എബ്രഹാം രാഷ്ട്രീയ ഇടത് സഹയാത്രികൻ കൂടിയായ ലാൽകുമാർ എന്നിവരാണ് ചർച്ചയിലുള്ളത് ആദ്യം ശ്രീ വി പി പി മുസ്തഫ ഈ രണ്ടര മണിക്കൂർ കുത്തിയിരിപ്പ് സമരത്തിന് ശേഷം ഗവർണർ പറഞ്ഞ കാര്യം കരിങ്കൊടി കാണുമ്പോൾ താൻ കാറിൽ നിന്നിറങ്ങിയാൽ മാത്രമേ പോലീസ് എഫ്ഐആർ ഇടുന്നുള്ളൂ അതല്ലെങ്കിൽ പോലീസ് നടപടിയെടുക്കുന്നില്ല അത് താൻ പാലക്കാട് കണ്ടു ആലപ്പുഴയിൽ കണ്ടു ഇറങ്ങിയയിടത്ത് മാത്രം എഫ്ഐആർ ഇടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാതി അപ്പോൾ മുഖ്യമന്ത്രിയാണ് ഈ സ്ഥാനത്തെങ്കിൽ ഇങ്ങനെയാണോ പോലീസ് പെരുമാറുക എന്ന് അദ്ദേഹം ആവർത്തിച്ചു ചോദിക്കുന്നു കേരള പോലീസ് ഗവർണറോട് ഒരു സമീപനം മുഖ്യമന്ത്രിയോട് മറ്റൊരു സമീപനം എന്ന രീതിയിലാണോ ഗവർണറുടെ തന്നെ വാദത്തിനും നിലപാടുകൾക്കും വിരുദ്ധമല്ലേ ഈ പറച്ചൻ അദ്ദേഹം പറഞ്ഞത് എന്താ ഞാൻ കടന്നു പോകുമ്പോൾ എന്നോട് വിയോജിപ്പുള്ളവർക്ക് ദൂരെ മാറി നിന്ന് കറുപ്പ് കൊടി കാണിച്ച് പ്രതിഷേധിക്കാം ഇന്നും അദ്ദേഹം ആ വർത്തമാനം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഇന്ന് നടന്ന സംഭവം നോക്കി അതിന്റെ വീഡിയോ ഒന്ന് സ്മൃതി കൃത്യമായിട്ടൊന്ന് വാച്ച് ചെയ്യൂ അദ്ദേഹം പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു സമരക്കാരൻ അദ്ദേഹത്തോട് പ്രതിഷേധമുള്ളവർ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടി ആ വാഹനത്തിൽ ഇടിക്കുന്നുണ്ടോ ആ വാഹനത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്താ നമ്മുടെ എല്ലാം മുന്നിൽ ഇന്ന് കാണുന്ന ദൃശ്യം ഗവർണറുടെ വാഹനം കടന്നു വരുന്നതിന്റെ ഭാഗമായി പോലീസ് അദ്ദേഹത്തിന് കടന്നു പോകാൻ വേണ്ടിയിട്ട് വഴിയൊരുക്കുന്നു അതിന്റെ ഭാഗമായി ഒരു വലിയ ലോറി ഉൾപ്പെടെ അതിന്റെ പുറകിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടെ റോഡ് സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു ആ വാഹനങ്ങളെ ഓവർടേക്ക് ചെയ്ത് ഗവർണറുടെ പൈലറ്റ് വാഹനങ്ങളും ഗവർണറുടെ വാഹനവും കടന്നു പോകുന്നു പൈലറ്റ് വാഹനം ലോറിയേയും കടന്ന് മുന്നോട്ട് പോയി പക്ഷേ ആ ലോറിയും ഈ പോലീസ് തടഞ്ഞു നിർത്തിയ വാഹനങ്ങൾക്കും അപ്പുറത്ത് ഒരു കടയുടെ വരാന്തിയോട് ചേർന്നാണ് കറുത്ത ബാനറും പിടിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത് റോഡിൽ ഈ വാഹനങ്ങളുടെയും ഇപ്പുറത്ത് പോലീസ് തടഞ്ഞു നിർത്തിയ വാഹനങ്ങളുടെയും ഇപ്പുറത്ത് ഓവർടേക്ക് ചെയ്തു പോകുകയായിരുന്ന ഗവർണറുടെ വാഹനം അവിടെ നിർത്തുന്നു എന്നിട്ട് അദ്ദേഹം ഇറങ്ങി ഈ സമരക്കാരുടെ നേരെ പോവുകയല്ലേ ചെയ്തത് ഇദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ

സ്മൃതി സ്മൃതി അങ്ങനെ അല്ല ഞാനല്ല ഞാനല്ലേ ഗവർണർ പറഞ്ഞതാ പറഞ്ഞു അല്ല ഞാൻ ചോദിക്കുന്നത് ഇന്ന് അദ്ദേഹം അവിടെ ഇറങ്ങാൻ എന്താണ് നിമിത്തം അതിന് അദ്ദേഹം അദ്ദേഹം പറഞ്ഞതാണ് ഇറങ്ങിയാലേ നടപടി ഉണ്ടാകൂ എഫ്ഐആർ ഇടൂ എന്നുള്ളതാണ് അത് തന്നെ എഫ്ഐആർ ഇട്ട എഫ്ഐആർ ഒന്ന് കാണട്ടെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ആദ്യം പന്ത്രണ്ട് പേരാണ് പിന്നെ അത് കണ്ടാൽ പേരെ ചേർക്കുന്നു ഇതൊക്കെ സംഭവിച്ചു എന്ന് ഗവർണർ പറയുന്നു ഗവർണർ പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് ഗവർണർ പറഞ്ഞതാ ഞാനും പറഞ്ഞത് ഇതെല്ലാം പറയുന്നതിന് മുമ്പ് ഗവർണർ പറഞ്ഞത് എന്റെ വാഹനത്തിൽ ഇടിച്ചു അങ്ങനെ ഇടിച്ചത് കൊണ്ടാണ് ഞാൻ നിർത്തിയത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അദ്ദേഹം മറുപടി പറയുന്നത് എഫ്ഐആറിന്റെ കോപ്പിയുമായിട്ട് അവസാനം ഒരു വാർത്താ സമ്മേളനം നടത്തിയല്ലോ അതിൽ അദ്ദേഹം ആദ്യം പറയുന്ന ഭാഗം കൂടി ഒന്ന് സ്മൃതി പറ ഈ അവസാന ഭാഗം മാത്രം പറയല്ല അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ എന്റെ വാഹനത്തിന് ഇടിച്ചു എടുത്തു ചോദിക്കുന്ന വീണ്ടും മാധ്യമ പ്രവർത്തകർ ഇടിച്ചോ സാർ എന്ന് അദ്ദേഹം പറഞ്ഞു ഇടിച്ചു എന്നാണ് അങ്ങനെ ഒരു സംഭവം കൊട്ടാരക്കരയിൽ ഉണ്ടായിട്ടുണ്ടോ എന്തോ ഇല്ല എന്ന ആ വീഡിയോ കാണുന്ന ആർക്കും ബോധ്യം അവാസ്തവമായിട്ട് ഒരു കാര്യം പറഞ്ഞ് ഇദ്ദേഹം ൂർവം ഇടിച്ചു എന്ന് തോ എന്തൊക്കെ എന്തിനാ ഇങ്ങനെ അദ്ദേഹത്തെ സ്വയം താങ്കൾക്ക് ശ്രീ മുസ്തഫ എനിക്ക് ഗവർണറെ ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവുമില്ല അദ്ദേഹത്തിന്റെ വാചകം ഞാൻ എടുത്തു പറയുകയായിരുന്നു എന്തോന്ന് വന്നു വീഴുന്നത് പോലെ തോന്നി അത് കരിങ്കോടിയുടെ വടിയാണ് എന്ന് മനസ്സിലായി ഞാൻ പറഞ്ഞതല്ല അല്ല ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു ഊഹമോ അഭ്യൂഹമോ ഉണ്ടാകേണ്ട കാര്യമില്ലല്ലോ ഗവർണർ പറഞ്ഞു അതുകൊണ്ട് തോന്നി എന്നൊക്കെ ഉണ്ടാവേണ്ട കാര്യമല്ലോ ഇതൊക്കെ വീഡിയോ അല്ലേ ഇത് മുഴുവൻ അല്ലേ സംഗതികൾ അങ്ങനെ ഇന്ന് ഗവർണറുടെ വാഹനത്തിൽ ഒരു വടി വന്ന് വീണിട്ടുണ്ടോ ഇന്ന് ഗവർണറുടെ വാഹനത്തിൽ ഒരു ബോംബ് വന്ന് വീണിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെ ഒരു ഒരു രംഗവും ഈ സമയം വരെയും ഒരു മാധ്യമത്തിനും കാണിക്കാനും പറ്റിയിട്ടില്ലല്ലോ ഉണ്ടെങ്കിൽ ഇത്രയും സമയത്തിനിടയിൽ എത്ര മണിക്കൂറുകളായി ഈ നാടകങ്ങൾ പിന്നിട്ടിട്ട് ഇത്രയും മണിക്കൂറിനുള്ളിൽ താങ്കളുടേതുൾപ്പെടെ ഏതെങ്കിലും ചാനലിന് കിട്ടിയിട്ടുണ്ടോ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ ന്യായത്തിന് താങ്കൾ പറഞ്ഞത് അംഗീകരിച്ചാൽ തിരുവനന്തപുരത്ത് വേണമെങ്കിൽ പറയാം ആ വാഹനത്തിന്റെ തൊട്ടടുത്തു വരെ ആളുകൾ എത്തുന്നുണ്ടായിരുന്നു സ്മൃതി ഇന്നത്തെ ദൃശ്യത്തിൽ ആ വാഹനത്തിന്റെ എത്ര മീറ്ററുകൾ ഏതാണ്ട് ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്താണ് സമരക്കാരുണ്ടായിരുന്നത് ആ ഇരുപത്തഞ്ച് മീറ്ററിലേക്ക് ഇദ്ദേഹം നടന്നു പോവുകയല്ലേ ഇത് നമ്മൾ കാണുകയല്ലേ അപ്പൊ ഇദ്ദേഹം തന്നെ പറഞ്ഞത് സ്മൃതി ഇപ്പൊ സ്മൃതിയെ അദ്ദേഹത്തെ ആണല്ലോ കോട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞത് ഇന്നും പറഞ്ഞല്ലോ അദ്ദേഹം അല്ല സ്മൃതി ഞാനൊന്ന് പറഞ്ഞ കേട്ടെ അദ്ദേഹം ഇന്നും പറഞ്ഞല്ലോ ദൂരെ മാറി നിന്ന് നിങ്ങൾക്ക് കൊടി കാണിക്കാം ബ്ലാക്ക് ഫ്ലാഗ്സ് കാണിക്കാം എന്ന് അദ്ദേഹം പറഞ്ഞതല്ലേ അങ്ങനെ ഇരുപത്തഞ്ചു മീറ്റർ ദൂരെ മാറി നിന്ന് കൊടി കാണിക്കുന്നവരോട് ഇദ്ദേഹം എന്തിനാണ് ഇന്ന് ഇറങ്ങിപ്പോയി അങ്ങോട്ട് ഒരു നാടകം ഉണ്ടാക്കിയെടുത്തത് അതുകൊണ്ട് അദ്ദേഹത്തിന് നല്ല റോസ്കാർ കൊടുക്കേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ നോക്കൂ അദ്ദേഹം എത്ര നമുക്ക് ഗവർണറുടെ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ ഇങ്ങനെ മോശക്കാരാവ് അദ്ദേഹം അവിടെ വന്നിരുന്നപാട് പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി വരണം മുഖ്യമന്ത്രി വന്നോ പിന്നെ പറഞ്ഞു ഡി ജി പി വരണം ഡി ജി പി വന്നോ പിന്നെ പറഞ്ഞു ചീഫ് സെക്രട്ടറി വരണം ചീഫ് സെക്രട്ടറി വന്നോ അദ്ദേഹം ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ ആര് പോയാലും ലഭിക്കുന്ന ആരിഫ് എഫ്ഐആറിന്റെ കടലാസ്റ്റേഷനിൽ പോകണ്ട ഏത് സാധാരണക്കാരൻ പോയി പരാതി പറഞ്ഞാലും ലഭിക്കുന്ന ഒരു കോപ്പി എടുത്ത് വന്നിട്ട് സ്വയം ഗവർണർ മാന്യത കൈവിടുകയാണ് ഒരു ഹാൽ ഇളകിയത് പോലുള്ള പെരുമാറ്റം വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഗവർണർ പറയുന്ന പ്രതികരണം ഗണേഷിനോടാണ് ചോദ്യം വിൻഡോയിൽ ഗണേഷിനെ കൂടി ഇടുക ഗണേഷ് ഇപ്പോൾ ഗവർണർ ഇറങ്ങിയ ശേഷം വിദ്യാർത്ഥികളോട് ആട്ടുന്ന രൂപത്തിലാണ് അദ്ദേഹം ഹിന്ദിയിലാണ് ഹട്ട് ഹട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആട്ടുന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത് ഇതൊരു ഗവർണർക്ക് ചേരുന്ന ഭാഷയാണോ നേരത്തെ തെമ്മാടിക്കൂട്ടം എന്ന് വിളിച്ചിട്ടുണ്ട് നേരത്തെയും കണ്ണൂരിനെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണം ഗവർണറിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു ഗവർണറുടെ ഭാഗത്ത് നിന്ന് പറയേണ്ട ഒരു സമീപനമാണോ ഇത് രാജ്യത്തെവിടെയും ഈ തരത്തിൽ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ രൂപത്തിൽ ഒരു ഗവർണറെ കണ്ടിട്ടില്ല അല്ല അത് എന്താ പറയുക ഗവർണറുടെ നടപടി വളരെ കറക്റ്റ് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആട്ടി ഇറക്കുക തന്നെ വേണം ഇവരെ കാരണം കേരളത്തിലെ എന്താ എന്തിനു എന്തിനുവേണ്ടിട്ടാണ് എസ് എഫ്ഐക്കാർ ഗവർണർക്കെതിരെ സമരം ചെയ്യുന്നത് എന്താ സമരം ചെയ്യാനുള്ള എസ് എഫ് സമരം ചെയ്യാനുള്ള കാരണം എന്താ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന ആരോപണം കൊണ്ടാണോ അല്ല ഇനി സമരം എന്തായിരുന്നു കാരണം എന്താ എന്താണ് സർവകലാശാലകളിൽ സർവകലാശാലകളിൽ എന്താ അവിടെ അവിടെ പ്രവേശനം നിഷേധിക്കപ്പെട്ട യോഗ്യത 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 അവർ അവർ ഉന്നയിക്കുന്ന ഉന്നയിക്കുന്ന ആരോപണം ആരോപണം മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ അല്ല കൂടിയവർ കൂടിയവർ ാണ് ഇവർക്ക് അവിടെ പ്രവേശനം ലഭിക്കുന്നത് താങ്കൾ പറഞ്ഞോളൂ അല്ല അത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ കോടതി ബാക്കി എല്ലാവരും ശരി വെച്ചല്ലോ സിൻഡിക്കേറ്റിലേക്കുള്ള ഇലക്ഷനിൽ അവരുടെ വോട്ടർ ലിസ്റ്റിൽ വന്നല്ലോ കൽക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് മെമ്പർമാരായിട്ടുള്ള ആളുകളൊക്കെ വോട്ടർ ലിസ്റ്റിൽ വന്നല്ലോ അപ്പോൾ ഞാൻ അത് അവർ ഉന്നയിക്കുന്ന ആരോപണമാണ് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത് എന്ന് പറയ പറ്റുന്നില്ല ഗവർണർ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഓടിപ്പോവുകയാണ് അവർ പറയട്ടെ അവരുടെ ആവശ്യം പറയട്ടെ ഗവർണർ അവർ ഗവർണർ അവർ വെല്ലുവിളിച്ചല്ലോ കോഴിക്കോട് കാല് കുത്തിക്കില്ല യൂണിവേഴ്സിറ്റിയിൽ കാല് കുത്തിക്കില്ല എല്ലാ സ്ഥലത്തും ഗവർണർ അങ്ങോട്ട് ചെല്ലുകയാണ് നിങ്ങൾ പറ എന്താ കാര്യം വന്നാൽ ഒരു കാര്യവുമില്ല അപ്പൊ കാലിക ഇവരുടെ പ്രശ്നം എന്താ ശ്രമതി ഇവരുടെ പ്രശ്നം ഇവരുടെ കുത്തകയായിരുന്നു കേരളത്തിലെ സർവകലാശാലകൾ ഇവർക്ക് പിൻവാതിൽ വഴി നിയമനം നടത്തുന്നതിനു വേണ്ടിയും വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയും വ്യാജ ഡിഗ്രികളും വ്യാജ ബിരുദാന്തര ബിരുദങ്ങളും ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാക്കിയിട്ട് ഒരു പാർട്ടി സെൻറ്റർ ആക്കിയിട്ട് സർവകലാശാലകളെ കൊണ്ടു നടക്കുകയായിരുന്നു കേരളത്തിലെ എല്ലാ കാലഘട്ടത്തിലും എല്ലാ കാലഘട്ടത്തിലും ഇവർ പറയുന്നത് അനുസരിച്ച് കൊള്ളണം എന്ന് അല്ലെങ്കിൽ ചാൻസലർ ഇവരുടെ വഴങ്ങിക്കൊടുക്കണം എന്ന രീതിയായിരുന്നു ആ രീതി ആരിഫ് മുഹമ്മദ് ഖാന്റെ അടുത്ത് പറ്റില്ല അദ്ദേഹം ചാൻസലർ എന്ന നിലയിൽ ചില നടപടികൾ അവിടെ സ്വീകരിച്ചു ചില വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെട്ടു ആ വിഷയം കേരളത്തിലെ പൊതു സമൂഹത്തിന് ബോധ്യമുണ്ട് കാരണം എസ് എഫ്ഐയുടെ തെറ്റുകൾ എല്ലാ കാലഘട്ടത്തിലും തെറ്റിനു കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് ഭാഗ്യമായി ശരിയാണ് ഈ ഭരിക്കുന്നവരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ ഭരിക്കുന്ന ഭരിക്കുന്നവർക്ക് താല്പര്യമുള്ളവർ സെനറ്റിലേക്ക് കടന്നു കയറാറുണ്ട് എന്നുള്ള കാര്യം ശരി അതിൽ യോഗ്യത ഉള്ളവരെ പരിശോധിക്കാൻ ഒരുപക്ഷെ ഗവർണർക്ക് സാധിക്കുമായിരിക്കും പക്ഷേ ഗവർണർ എന്താണ് ചെയ്യുന്നത് ഗവർണർക്ക് ഒരു പ്രത്യേക ലിസ്റ്റ് ലഭിക്കുന്നു അത് മുഴുവൻ ബി പ്രതിനിധികളാണ് അവിടെയാണ് ഗവർണർ രാഷ്ട്രീയം കളിക്കുന്നു എന്ന സംശയം ഉയരുന്നത് അതിനെ നിങ്ങൾ ന്യായീകരിക്കുന്നത് ബിജെപിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഗവർണർ കോൺഗ്രസ് ലീഗുകാരായിട്ടുള്ള ആൾക്കാരുണ്ട് ആരാ പറഞ്ഞത് ബിജെപി ഓഫീസിനാണ് അങ്ങനെയല്ല നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നിങ്ങൾ ഉണ്ടെന്നതിൽ

ഗവർണർക്ക് സർക്കാർ കൊടുത്തു സർക്കാർ കൊടുത്ത ലിസ്റ്റിലുള്ള പറഞ്ഞത് ഞാൻ കൈരളി ചാനലിലെ മാധ്യമപ്രവർത്തകരും അതേപോലെ തന്നെ ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകരും എന്താ മറ്റു പത്രങ്ങളിൽ വന്ന ആളുകൾക്ക് വരാൻ സാധിക്കുകയില്ലേ അങ്ങനെ വര വരട്ടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും വരട്ടെ

ഞാൻ കണ്ടു ഞാൻ അദ്ദേഹത്തെ മാധ്യമ എന്താ പറയുക ചാനലുകളിലൂടെയൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടു എനിക്കെവിടെയും മനസ്സിലായില്ല അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന രീതി അദ്ദേഹം ഒരു എന്താ പറയുക അദ്ദേഹം പോലീസിനോടാണ് അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരോടാണ് അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കാൻ പറയുന്നത് അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന സമയത്തും അദ്ദേഹം പറഞ്ഞതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥരോടാണ് അദ്ദേഹം ചോദിക്കുന്നത് അല്ലാതെ എസ് എഫ് കാരോട് സമരം ചെയ്തോളാണ് അദ്ദേഹം അവിടെ എത്ര പറഞ്ഞു നിങ്ങൾ സമരം ചെയ്തോ നിങ്ങൾ അദ്ദേഹത്തെ കാണുമ്പോൾ ഓടി ഒളിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്നും നമ്മൾ കണ്ടു നിലമേലിൽ നടത്തുന്ന പറയുന്നത് സമരം ചെയ്യാൻ വരുന്ന ഓടാൻ അല്ല മുഖ്യമന്ത്രിക്കും ുംനിക്കും രണ്ട് നീതിയാണ് ഇതാണ് ഗവർണർ ആവർത്തിച്ചു പറയുന്നത് ഇന്നത്തെ രണ്ടര മണിക്കൂർ കുത്തിയിരിപ്പ് സമരവും പിന്നീട് അദ്ദേഹത്തിന്റെ പ്രകടനവും താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നുണ്ട് ദുരന്ത ചിത്രം കേരളം പോലൊരു ഒരിക്കലും സംഭവിക്കരുതാത്തതാണ് വാസ്തവത്തിൽ അപമാനകരമാണ് അത് ഗവണ്മെൻറ്റിനും അപമാനകരമാണ് കേരള സംസ്ഥാനത്തിനൊട്ടാകെ അപമാനകരമാണ് ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത് അത് സർക്കാരിനുള്ളതാണ് ഇപ്പോൾ ഈ ബി ജെ പിയുടെ പ്രതിനിധിയെ അനുകൂലിച്ച് സംസാരിക്കാനല്ല ഞാൻ ഈ പറയുന്നത് ഞാൻ ഞാനൊറ്റ സംശയം ചോദിച്ചോട്ടെ എന്തിൻ്റെ പേരിലാണ് ഈ സമരം നടക്കുന്നതെന്ന് ഗണേശ് ചോദിച്ചത് ഞാനും ചോദിക്കാം ഇപ്പം ഇന്ന് അവിടെ നിലമേലിൽ ഒരു പ്രസംഗം നടത്തുന്ന ഒരു വിദ്യാർത്ഥി നേതാവ് പറയുന്നത് അതായത് സംഘപരിവാറിൻ്റെ ആളുകളെ സംഘികളെ പിന്നെ സെനറ്റിലേക്ക് കുത്തി നിറച്ച് നടപടിക്കെതിരായിട്ടാണ് നടപടി എന്നുള്ളതാണ് അതിൽ പ്രതിഷേധിക്കാൻ എസ് എഫ് ഐക്ക് അവകാശമുണ്ട് അല്ല ഏത് ഏത് തരത്തിലും പ്രതിഷേധിക്കാം പക്ഷേ ഇതൊരു ഒരു പുതിയ സംഭവമല്ലോ രാംതുരാജി സിൻഹ എന്ന് പറയുന്ന ഗവർണറെ നായനാരുടെ കാലത്ത് സെൻഷർ ചെയ്തിട്ടുണ്ട് നിയമസഭയില് ശാസന പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്തിനായിരുന്നു ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റ് എടുത്ത് കോട്ടയിലിട്ടിട്ട് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന കെ കരുണാകരൻ കൊടുത്ത ലിസ്റ്റ് ലിസ്റ്റിൽ നിന്ന് സെനറ്റിലേക്കുള്ള ആളുകളെ എടുത്തു ഇത് സി പി എം ഭരിക്കുമ്പോൾ എന്തുവാ സി പി എം ഏത് കാലത്ത് ഭരിച്ചാലും ഇപ്പം എന്താ സി പി എമ്മിൻ്റെ പ്രശ്നം അവർ കൊടുത്ത ലിസ്റ്റിൽ പെട്ടവർ വന്നില്ല എന്നുള്ളത് അതിന് പോലെ ഇവിടെ ഒരു പുതിയ പ്ലെയർ വന്നിരിക്കുക ബി ജെ പി എന്ന് പറയുന്ന ഒരു പുതിയ പ്ലെയർ ഇവിടെ കൂടുതൽ ശക്തിപ്പെടുന്നു അത് കേന്ദ്രത്തിൽ അവർ ഭരിക്കുന്നു അവരോട് താല്പര്യമുള്ള ഒരു ഗവർണർ ഇവിടെ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പി കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്നും ആളുകൾ വരികയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ചിരിക്കുന്നത് എന്താ എസ് എഫ് ഐക്കാര് ഇവർ സിൻഡിക്കേറ്റിൻ്റെ യോഗത്തിലോ മറ്റോ പങ്കെടുക്കാനോ വന്നപ്പോൾ തടഞ്ഞു അവരെ കടത്തിവിട്ടില്ല ആ കടത്തിവിടാത്ത സാഹചര്യത്തിൽ അവർ കോടതിയിൽ പോയി കോടതി അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞിരിക്കുക അതിൻ്റെ അർത്ഥം കോടതി ഈ നിയമനത്തെ അംഗീകരിച്ചിരിക്കുന്നു അത് ആ നിയമനം ശരിയാണെന്ന് എനിക്ക് ഒരു അഭിപ്രായമൊന്നുമില്ല ി ജെ പിയുടെ മുഴുവൻ ലിസ്റ്റ് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷേ അതിനകത്ത് കെ എസ് സി ഉണ്ട് അതിനകത്ത് ലീ ലീഗിൻ്റെ അല്ലെ എം എസ് എഫിൻ്റെ പ്രതികളുണ്ട് അതവിടെ നിൽക്കട്ടെ ആ ലിസ്റ്റ് കോടതി പോലും അംഗീകരിച്ചിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ ആരോട് എന്തിൻ്റെ പേർക്കാണ് ഈ യുദ്ധം ചെയ്യുന്നതെന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ ഇപ്പം സ്മൃതി ചോദിച്ചതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്ന് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി പറയുന്നുണ്ട് ആരും നിയമത്തിന് അതീതരല്ല അധികാരം തലയ്ക്ക് പിടിച്ചാൽ ആ വാചകം തന്നെയാണ് ഗവർണർ പറഞ്ഞത് അതവര് തമ്മിൽ ഒരു പ്രസംഗ മത്സരം നടത്തുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം പക്ഷേ നിങ്ങൾ ഈ കാണുന്ന ശ്രീ മുസ്തഫ മുസ്തഫ വളരെ സൗമ്യമായി സംസാരിക്കുന്ന ആള് ഇന്ന് വളരെ വികാരപരിതമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു സർ മുസ്തഫ ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പ്രകടനം നടത്താനും പ്രതിഷേധിക്കാനും എസ് എഫ് ഐക്കാർക്കും കെ എസ് യുക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെ ഒരേ അവകാശമാണുള്ളത് അതാണ് ഇനി ഗവർണർ ചൂണ്ടിക്കാണിക്കുന്നത് മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ അല്ലെങ്കിൽ ഒരു കേരള സദസ് അല്ലെങ്കിൽ ഒരു ഇത് നടത്തുമ്പോൾ മന്ത്രിമാരുമായി നടത്തുമ്പോൾ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അത് വളരെ വളരെ ഒരു ആവർത്തന വിരുസമായി പോകും ഒരു ഒരു അംഗപരിമിതിയുള്ള ഒരാളിനെ പോലും ആ പോലീസ് തല്ലുന്നത് അല്ലെങ്കിൽ എടുത്തുചാടി എന്നൊക്കെയാണ് പറഞ്ഞത് സൈഡിൽ കൂടെ പോയ മുഖ്യമന്ത്രിയുടെ കാറത്ത് നിൽക്കുന്നു അതിനിപ്പുറത്ത് നിൽക്കുന്ന ആ ആളിൻ്റെ മേളിൽക്കൂടെ ഈ സൈഡിൽ കൂടെ ഒരാൾ കാറോടിച്ച് പിന്നെ പോലീസിൻ്റെ സംരക്ഷണ പോലീസുകാർ വണ്ടി ഓടിച്ചു കയറ്റുന്നു ഇത് ഒരു നീതി അപ്പോൾ അവിടെ പ്രതിഷേധിക്കുന്നവർക്ക് അവിടെ ആകാം നാല് പേര് ഏതെങ്കിലും കാട്ടുപന്തലകത്ത് നിന്നായി പ്രതിഷേധിക്കുന്ന അല്ല അടുത്തുപോലുമല്ല അവർക്കൊരു നീതിയാണ് അവർ ജയിലിലാവുന്നു അവർ പിന്നെ അവർക്ക് ജാമ്യം കിട്ടുന്നില്ല അവർ ജാമ്യം കിട്ടാത്ത വകുപ്പ് അനുസരിച്ച് അകത്താവുന്നു പക്ഷേ ഇവിടെയോ ഇവിടെ ഗവർണർക്കെതിരായിട്ട് ഏത് സ്ഥലത്തും ഞാനൊന്ന് ചോദിച്ചോട്ടെ ഞാൻ ഈ ഗവർണറുടെ നടപടികളൊന്നും പിന്നെ പിന്താങ്ങുന്നാളല്ല പക്ഷെ ഗവർണർ പറയുകയാണ് എനിക്ക് ജീവഭയം കൂടാതെ ഈ സംസ്ഥാനത്ത് സഞ്ചരിക്കാൻ പോലും സ്വാതന്ത്ര്യം കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് എനിക്ക് സ്മൃതിയോടൊരു സംശയം ചോദിക്കാനുണ്ട് അതായത് ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വിളിച്ചതിന് ശേഷം പരമാവധി വിഷ്വൽസ് യൂട്യൂബിലൊക്കെ കാണാൻ ശ്രമിച്ചു പക്ഷേ താ സ്മൃതി എന്നേക്കാൾ കൂടുതൽ കണ്ടിട്ടുണ്ടാവും ഒരു സംശയവും തീർത്ത് വരണം മുഖ്യമന്ത്രി വരണം അല്ലെങ്കിൽ ഡി ജി പി വരണം അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി വരണം എങ്കിലേ ഞാൻ എഴുന്നേക്കൂ എന്ന് ഗവർണർ പറഞ്ഞതായിട്ട് എന്തെങ്കിലും ഉണ്ടോ വിഷു അല്ലെങ്കിൽ ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് പറഞ്ഞത് കാരണം കേട്ടില്ല അദ്ദേഹം അദ്ദേഹം സംസാരിക്കുന്നത് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കുറ്റം അല്ല എന്നും പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ ഞാൻ ഇതുവരെ മുഖ്യമന്ത്രി വരണമെന്നോ ഡി ജി പി വരണമെന്നോ പിന്നെ ചീഫ് സെക്രട്ടറി വരണമെന്നോ പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല അദ്ദേഹം പറയുന്ന ഒരു കാര്യം എനിക്ക് രണ്ടേ രണ്ട് ചോദ്യങ്ങളേ ഇതിനകത്തുള്ളൂ അത് ഞാൻ പറഞ്ഞ അവസാനം അദ്ദേഹം രണ്ടര മണിക്കൂർ നിന്നു എന്നുള്ളത് നമ്മുടെ ഈ ബുള്ളറ്റിന് മുമ്പായിട്ട് പറഞ്ഞ വാർത്തയിലെ ഒരു പ്രധാന കാര്യമാണ് ഞാൻ ചോദിച്ചോട്ടെ ഇത്തരത്തിലൊരു സമരം നടക്കുന്നു അപ്പോൾ അതിനകത്ത് കുറച്ചു പേര് അറസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു അപ്പം മുഖ്യമന്ത്രി വന്നൊരു എഫ്ഐ ആർ എന്താ ഒരു പുതിയ കാര്യമാണ് എഫ്ഐ ആർ ഏത് സ്റ്റേഷനിലും കിട്ടും ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിലൊരു സമരം നടത്തിയിട്ട് എഫ്ഐ ആർ കിട്ടാൻ എന്തുകൊണ്ട് രണ്ടര മണിക്കൂർ ഗവർണറെ പോലൊരാൾക്ക് വേണ്ടി വന്നു അദ്ദേഹം നിലമേലൊരു റോഡ് സൈഡിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയിരം രൂപയും പോയി ആ കച്ചവടം കടയിൽ കച്ചവടം നഷ്ടപ്പെട്ടു ആയിരം രൂപയും കൊടുത്തു അപ്പം അവിടെ രണ്ടര മണിക്കൂർ അദ്ദേഹം വെയിറ്റ് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എഫ്ഐആർ ഉണ്ടെങ്കിൽ എഫ്ഐആർ കൊണ്ടിട്ട് കൊടുത്താൽ മതിയല്ലോ അതിൻ്റെ ഒരു കോപ്പി കൊണ്ട് കൊടുത്താൽ എന്തിനാ രണ്ടര മിനിറ്റ് മതിയല്ലോ അല്ലെങ്കിൽ പോട്ടെ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് മതിയല്ലോ എന്തിനാണ് രണ്ടര മണിക്കൂർ ഗവർണർ അവിടെ കാത്തു നിൽക്കേണ്ടി വന്നത് ഈ എഫ് ഐ ആറിന് വേണ്ടി എഫ് ഐ ആറിന് വേണ്ടി ഇരുന്നതിനെ പരിഹസിക്കുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് രണ്ടാമത്തെ എൻ്റെ ഒരു സംശയം ഇപ്പം മുസ്തഫയൊക്കെ പറഞ്ഞു സമരമാണ് പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയും പറഞ്ഞു പ്രതിഷേധം അങ്ങനെ ഉണ്ടാവും ആരും നിയമത്തിന് അതീതരല്ല ഞാൻ ചോദിച്ചോട്ടെ എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ പേരിൽ ജാമ്യം കിട്ടാത്ത വകുപ്പുകളിട്ട് ഇതൊരു ന്യായമായ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമാണെന്ന് വയ്ക്കുക അത് ഞാൻ അതിനവർക്ക് അവകാശമുണ്ടെന്ന് ഞാൻ സമ്മതിക്കും അത് അത്തരത്തിലുള്ളൊരു പ്രതിഷേധമായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ മുഖ്യ ഗവർണർ പറയുന്ന പോലെ അദ്ദേഹത്തെ ആക്രമിക്കുന്ന തരത്തിലേക്കൊരു പ്രതിഷേധം നീങ്ങിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് ഈ കുട്ടികളെ ഈ അവർക്ക് ഭാവിയുള്ളതാണ് അവർ കുട്ടികൾ പഠിക്കുന്നത് ഡിഗ്രിക്കോ പ്രീ ഡിഗ്രിക്കോ അല്ലെങ്കിലൊക്കെ പഠിക്കുന്ന കുട്ടികളാ അവരുടെ ഭാവി നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഈ പറയുന്ന ഈ അധികാരമുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഗവർണറെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറയാനുള്ള മട്ടിലാണ് സംസാരിക്കുന്നത് അപ്പം അങ്ങനെയെങ്കിൽ എന്തിന് ഈ കുട്ടികളുടെ പേരിൽ ഈ സമരം അവർ അവർ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ ഗവർണർ പറഞ്ഞത് ശരിയല്ലെങ്കിൽ കല്ലു വീണോ വടി വീണോ എനിക്കറിഞ്ഞുകൂടാ ഞാൻ ആ തർക്കത്തിനില്ല പക്ഷെ എന്തുകൊണ്ട് ഈ വകുപ്പുകളിട്ട് പിന്നെ ഒരു എഫ്ഐആർ ഇട്ടോ അങ്ങനെ ഗവർണർ വന്നു പറഞ്ഞാൽ വകുപ്പിടണോ നിയമമല്ലേ വലുത് അധികാരത്തിന് മുകളിൽ നിയമം നിൽക്കുമ്പോൾ നിയമം ലംഘിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട നിരപരാധികൾ എന്ന് സി പി എം പറയുന്ന ഈ കുട്ടികൾക്കെതിരെ എന്തുകൊണ്ട് ഈ വകുപ്പുകൾ ഇട്ടു എന്നുള്ളതുകൂടെ മുസ്തഫ പറ്റുമെങ്കിൽ സമയം കിട്ടുകയാണെങ്കിൽ ഈ ചർച്ചയിൽ പറയണം അതാണ് എൻ്റെ അപേക്ഷ ശരി അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അത് അതിൻ്റെ സ്വാഭാവികമായ രീതിയിലാണ് എന്നതാണ് ഏകദേശം ആ രൂപത്തിലാണ് ഇപ്പോൾ തണ്ണിക്കുട്ടി എബ്രഹാം പ്രതികരിച്ചിരിക്കുന്നത് ഗവർണർ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും രണ്ട് നീതി എന്ന രീതിയിൽ പോലീസ് പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം നമ്മുടെ മുന്നിൽ കണ്ട കാര്യങ്ങളാണ് ഈ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ രൂപത്തിൽ പോലീസ് പ്രവർത്തിച്ചു എവിടെയൊക്കെ ഇറങ്ങി കളിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ചില സമയത്ത് നിസ്സഹായാവസ്ഥയിലാകുന്നുണ്ട് പോലീസ് എന്നാണോ മനസ്സിലാക്കേണ്ടത് ഗവർണർ ഈ പറയുന്ന ആ ആരോപണം അതായത് തനിക്കും മുഖ്യമന്ത്രിക്കും രണ്ട് നീതി എന്ന് പറയുന്നതിൽ എന്താണ് ലാൽകുമാറിന്റെ അഭിപ്രായം അതിലേക്ക് വരുന്നതിന് മുമ്പ് സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ ഒരു വിഷയത്തിന് ഒരു മറുപടി പറയണമെന്ന് തോന്നുന്നു കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തനാണ് സണ്ണിക്കുട്ടി അബ്രഹാം സണ്ണിക്കുട്ടി അബ്രഹാം പങ്കെടുക്കുന്ന ചർച്ചയിൽ നിങ്ങൾ മാധ്യമ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പലരും അദ്ദേഹത്തിന്റെ സ്റ്റുഡന്റ്സ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ഒന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോകാറുണ്ട് ഇപ്പൊ നോക്കൂ ചണ്ണിക്കുട്ടി അബ്രഹാം കുറേ ചോദ്യം കാര്യങ്ങൾ പറഞ്ഞു ഒരൊറ്റ ചോദ്യം പോലും സ്മൃതി തിരിച്ചു ചോദിച്ചില്ല അത് സാധാരണഗതിയിൽ താങ്കളുടെ കുഴപ്പമൊന്നുമല്ല സാധാരണഗതിയിൽ കേരളത്തിന്റെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ പൊതുവേ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതങ്ങ് ഏറെ നിൽക്കുകയും ചെയ്യും അദ്ദേഹം അത് നിങ്ങളുടെ ഒരു നിങ്ങൾക്കൊരു നെഗറ്റീവ് ആയിട്ടാണ് നിങ്ങൾ അത് എടുക്കേണ്ടതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാര്യം അദ്ദേഹത്തിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിച്ച് തന്നെ വേണം നിങ്ങൾ പോകാൻ കാര്യം നിങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആൾക്കാരാണ് അദ്ദേഹം എന്താണ് കോടതി ഈ പറയുന്ന സെനറ്റിൽ ആൾക്കാരെ എടുത്തത് ശരിവെച്ചു എന്നു എവിടാ ശരിവെച്ചത് ഏത് നാട്ടിലാണ് ശരിവെച്ചത് അത് അത് ശരി സ്മൃതിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ അത് ശരിവെച്ചിട്ടില്ലെന്ന് അത് താങ്കൾ ചോദ്യം ചെയ്യണ്ടേ മുതിർന്ന മാധ്യമ പ്രവർത്തനാന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ ആ അത് ഞാൻ പറയുന്നതിന് എന്തിനായുണ്ടോ പോലീ ഒരാൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആ അപ്പോയിന്റ്മെന്റ് ലീഗലൈസ് ചെയ്ത് കോടതി കൊടുത്തു എന്നല്ല ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ലോയ്ക്ക് അങ്ങനല്ല പറയുന്നത് അപ്പൊ നി താങ്കളെ പോലെ ഒരാൾ നിർബന്ധമായും അതിനകത്ത് ഇടപെടേണ്ടതായിരുന്നു സണ്ണിക്കുട്ടി അപ്രാൻ അത് മുതിർന്ന മാധ്യമ പ്രവർത്തനമായോണ്ട് പറഞ്ഞിട്ട് പോകുന്ന ഒരു ശൈലം പലയിടത്തും ഉണ്ട് അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുവാണ് ഇതിന് നിങ്ങൾ അത് ബുദ്ധിമുട്ടിക്കുന്നില്ല നോക്കൂ ഇവിടെ മുസ്തഫ പറഞ്ഞതിനകത്ത് എന്താ തെറ്റ് മുസ്തഫ പറഞ്ഞത് നോ ഞാൻ പറയുന്നത് നോ വൺ അദ്ദേഹത്തെ ആരും തൊട്ടിട്ടില്ല ഒന്നും ആരും അദ്ദേഹത്തെ തൊട്ടിട്ടില്ലെന്ന് അദ്ദേഹത്തിന് ഇന്ന് ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടാക്കിയെടുക്കണമായിരുന്നു എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പ്രധാനമന്ത്രിയെ വിളിക്കുന്നു ഗവർണറെ വിളിക്കുന്നു ലോകത്തുള്ളവരെ എല്ലാം വിളിക്കുന്നു അദ്ദേഹം ആരെ വിളിച്ചെന്ന് ഞാൻ പറഞ്ഞാൽ ഐ എക്സാജ്റ്റിംഗ് ഇറ്റ് പക്ഷേ അദ്ദേഹം അപ്പോഴേ മേളിലോട്ട് പറയുന്നു അദ്ദേഹത്തിന് പറയേണ്ട കാര്യം എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കാൻ സ്ഥാപിക്കുന്നത് എന്താണ് കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ തകർന്നു അതല്ല അതല്ലേ പറഞ്ഞു വെക്കേണ്ട പോന്നെ പോലീസ് പോലീസ് വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ തകർന്നു എന്ന് ഗവർണർ പറഞ്ഞാൽ തകരത്തില്ല അതുവഴി കേന്ദ്രത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് വെച്ചാൽ നടക്കില്ല ഇതിന് സുപ്രീം കോടതിയിലൊക്കെ പല പല തവണകളായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന ആരിഫ് മുഖത്ത് ഖാൻ അത് നോക്കുന്നില്ലെങ്കിലും ബാക്കി നോക്കുന്ന ആൾക്കാരോടുണ്ട് അല്ലെ ഇപ്പൊ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞാൽ സിആർ പി എഫ് ആണ് അടുത്ത കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നേ ഒരിക്കലും അല്ല അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇൻസിഡന്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ് അദ്ദേഹം ഈ പറയുന്ന രണ്ടര മണിക്കൂർ മറ്റേ വഴിയിലിരുന്നു അത് അദ്ദേഹത്തിന്റെ ഗതികരന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ കാര്യം ഞാൻ വഴിയിലിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു ഗവർണർ വഴിയിലിരുന്ന് ഈ പണി കാണിക്കാൻ തീരുമാനിച്ചാൽ ഇരിക്കുവന്നുള്ളൂ അല്ലാതെ ഒന്നും ചെയ്യാനില്ല പിന്നെ എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ ശിക്ഷയാകത്തില്ല അതിനൊരു ചാർജ് ഷീറ്റ് ഉണ്ടാകണം അത് ചാർജ് ആകണം എവിഡൻസ് കാണണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഈ പറയുന്ന കാര്യം പ്രൈമഫേസ് എടുത്തത് ദൂരക്കളിൽ എടുത്ത് ദൂരെ കളയും അതാണ് നടക്കാൻ പോകുന്നത് നോക്കൂ നിയമം നീതി നീതിപീഠം എന്ന് പറയുന്നത് ഗവർണർക്ക് വേണ്ടി മുട്ടു വളച്ച് നിക്കത്തൊന്നുമില്ല ഇപ്പൊ ഇത് ഇവർ ഇദ്ദേഹം ചെയ്തതെന്താ അവിടെ നിന്ന പോലീസുകാരെ ആ പാവപ്പെട്ട പോലീസുകാരെ പേടിപ്പിച്ച് എഫ്ഐആർ ഇടിച്ചു അല്ല അവന് അല്ല ഈ പറയുന്ന പോലീസുകാരൻ നേരെ മുഖ്യമന്ത്രിയെ വിളിച്ചു ചോദിച്ച് ഇതിനകത്ത് എഫ്ഐആർ ഇട്ടണോ എന്ന് പറഞ്ഞ് ഈ റിപ്പോർട്ട് തേടിയിട്ടാണോ എഫ്ഐആർ ഇട്ടത് അല്ല അദ്ദേഹത്തെ പേടിച്ച് ഈ പറയുന്ന ആള് ഈ വഴിയിൽ ഇറങ്ങി തോന്നിവാസം കാണിക്കുമ്പോൾ ഈ തോന്നിവാസം എങ്ങനെയും നിർത്തണം അവർക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അതിട്ട് എഫ്ഐആർ അല്ല ആ പിള്ളേർ എന്തെങ്കിലും ചെയ്തിട്ടൊന്നുമല്ല നിങ്ങൾ അങ്ങനൊന്നും കാണേണ്ട കാര്യമില്ല അവരൊന്നും ചെയ്തിട്ടില്ല ആ കുട്ടികൾ ഒന്നും ചെയ്തിട്ടില്ല ഒരു സമരം നിങ്ങൾക്ക് സമരത്തിന്റെ മെറിറ്റിലേക്ക് വന്നാൽ ഈ പറയുന്ന അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ട് അവർ സമരം ചെയ്യും നോക്കൂ സ്മൃതി അതിനെ അതിനെ കൊണ്ടുവന്ന അനാലിജി എന്താണ് മുഖ്യമന്ത്രി പോയപ്പം ഈ പറയുന്നിടത്ത് എഫ്ഐആർ ഇട്ടില്ലേ ശരി മുഖ്യമന്ത്രി എപ്പോഴാണ് റോഡിലിറങ്ങിയത് അപ്പോഴല്ലേ അവിടുത്തെ ഏറ്റവും വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ഉണ്ടാകുന്നേ ഗവർണർ നേരിട്ട് ഒരു പ്രശ്നം ഇവിടെ നേരിടുന്നു എന്ന് അദ്ദേഹത്തിന് ഒരു നെറേറ്റീവ് കൊണ്ടുവരണമെങ്കിൽ അദ്ദേഹത്തിന് വണ്ടി പോകുന്നു അദ്ദേഹം പോയി അദ്ദേഹത്തിന് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാകുന്നില്ല ലോ ആൻഡ് ഓർഡർ ഓർഡർ ഇഷ്യൂ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല കരിപ്പുടി കാണിക്കുന്നു വീട്ടിൽ പോകുന്നു ഈ പറയുന്ന ഏതിൽ കണ്ണൂര് നീ പറയുന്ന സ്ഥലത്തെല്ലാം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പോലീസുകാർ അടിച്ചു ആക്രമിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ നമ്മൾ പല ചർച്ചകളും നടത്തി

ഞാൻ എന്നോട് കാണിച്ചതിന്റെ ഒരു നാലൊന്നേ അല്ല അത് അത് എനിക്ക് വിട്ടേക്കും അതെനിക്ക് വിട്ടേക്ക് ഏത് രൂപത്തിൽ ചോദിക്കാൻ എനിക്ക് വിട്ടേക്കു ലാൽകുമാർ താങ്കൾ ഇങ്ങനെ വല്ലാത്ത ക്ലാസ് എടുക്കണ്ട താങ്കളിങ്ങനെ വല്ലാതെ ക്ലാസ് എടുക്കണ്ട ലാൽകുമാറിന് പറയാനുള്ള ലാൽകുമാർ പറഞ്ഞോളൂ ക്ലാസ് നിങ്ങക്ക് നിങ്ങൾക്ക് വിടണ്ടല്ല അല്ല അല്ല ഒരു പൊതു ചർച്ചക്കകത്ത് നിങ്ങൾ നിഷ്പക്ഷ അല്ല എന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് അത് പറഞ്ഞോളൂ പറഞ്ഞോ ചീട്ട് മേടിച്ചിട്ടല്ലേ എനിക്ക് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും അതിൽ ഈ ചോദ്യം ചോദിക്കണമായിരുന്നു അതായിരുന്നു ചോദിക്കേണ്ടത് ക്ലാസ് വേണ്ട അത്രേയുള്ളൂ എനിക്ക് തീരുമാനിക്കാം കാര്യങ്ങൾ ലാൽകുമാർ താങ്കൾ ഇവിടെ അധിക്ഷേപം മാത്രമാണ് തുടരുന്നത് താങ്കൾക്ക് താങ്കൾക്ക് പറയാനുള്ള പോയിന്റിലേക്ക് വരാം താങ്കൾ ഇങ്ങനെ അധിക്ഷേപം എന്നെ എന്നെ ഒരു ചേരിയിൽ പെളുത്തിയിട്ട് താങ്കൾ അങ്ങ് താങ്കളങ്ങ് മുന്നേറണ്ട ഞാൻ ഓരോരുത്തരോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കും ശ്രീ ലാൽകുമാർ ഏതെങ്കിലും ഒരു ചേരി കെട്ടിയിടണ്ട അതിന് താങ്കൾ ശ്രമിക്കണ്ട ഞാൻ പറഞ്ഞതിൽ ഞാൻ പറഞ്ഞതിൽ സ്മൃതിക്ക് ചേരിയിൽ പെട്ടു സ്മൃതിക്ക് തോന്നാൻ കാര്യം എന്താ എനിക്ക് തോന്നാൻ കാര്യമില്ല താങ്കൾ പറഞ്ഞു അത് താങ്കൾ പറഞ്ഞു താങ്കൾ ആവർത്തിച്ചു പറഞ്ഞു ഈ കാര്യങ്ങൾ ചോദിക്കില്ല ചോദിക്കില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഏത് ഘട്ടത്തിൽ ഏത് ഘട്ടത്തിൽ ചോദിക്കണമെന്നും ഞാൻ നിശ്ചയിച്ചു ലാൽകുമാർ ലാൽകുമാറോട് ഞാൻ ലാൽകുമാർ പോലീസിന്റെ ഭാഗത്ത് രണ്ട് നീതി ഉണ്ടോ അങ്ങനെ ഇല്ല എന്നാണ് താങ്കൾ തോന്നുന്നില്ല എങ്കിൽ അത് വിശദീകരിക്കും രണ്ട് നീതി ഉണ്ടോ ഇല്ലെങ്കിൽ അത് വിശദീകരിക്കൂ എന്തുകൊണ്ടാണ് താങ്കൾക്ക് അങ്ങനെ തോന്നുന്നത് അത് പറയൂ ഞാൻ പറയാം ഞാൻ ഇല്ല ഞാൻ പറയാം ഞാൻ പറയാം ഈ പറ ഈ പറഞ്ഞ രീതിയിൽ ഇദ്ദേഹം എഫ്ഐആർ ഇട്ടു ഗുരുതരമായ വകുപ്പ് ഇട്ടു എന്ന് തന്നെ ഗവർണർക്കെതിരെ സമരം ചെയ്തവർക്ക് നിങ്ങൾ പറഞ്ഞത് അല്ലാതെ വേറൊരു സ്ഥാനം അല്ലല്ലോ പറഞ്ഞതാണോ നിങ്ങളുടെ വാർത്ത എന്താ ഈ പറഞ്ഞ സമരം ചെയ്ത പതിനേഴ് പേർക്കെതിരെ ഗുരു ഗുരുതരമായ വകുപ്പിട്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഗവർണർക്കെതിരെ സമരം ചെയ്തവർക്കെതിരെ ഗുരുതരമായ വകുപ്പിട്ടുണ്ടായിരുന്നല്ലോ പോലീസ് ഇടണമായിരുന്നോ നിങ്ങൾ അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുന്നത് ഈ പറഞ്ഞ സമരം ചെയ്തവർക്കെതിരെ ഈ പറയുന്ന ഗവർണർക്കെതിരെ സമരം ചെയ്തവരെ നമ്മൾ എങ്ങനെ എടുക്കും എന്ത് വകുപ്പിട്ടു അതാണ് ഇനി അടുത്ത ഫർദർ പ്രൊസീഡിങ്സ്

അല്ല നേരത്തെ ചർച്ച നമ്മൾ നേരത്തെ നടത്തിയല്ലേ ഇന്ന് ഇപ്പോഴത്തെ കാര്യം പറ ഇന്ന് അദ്ദേഹത്തിന് എറിഞ്ഞതിന്റെ കാര്യം പറ എറിഞ്ഞ കാര്യത്തിനെ കുറിച്ച് ആർക്കും ഒരു പ്രശ്നമില്ല എറിഞ്ഞ വിഷ്വൽസ് ഇല്ല ഉണ്ടോ ഇല്ല ഇന്ന് വിശ്വസിക്കൽ ഞാൻ എറിഞ്ഞ വിഷ്വൽസ് ഉണ്ടെന്ന് പറഞ്ഞോ ലാൽ ഞാൻ പറഞ്ഞോ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞില്ലോ ഗവർണറോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഗവർണർക്കെതിരായ ചോദ്യങ്ങൾ അത് എന്റെ നേരെ കിടന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ചോദിച്ചത് ഞാൻ എല്ലാവരോടും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എനിക്ക് സി പി എമ്മിനോട് സി പി എമ്മിനോട് സർക്കാരിന് ചോദിക്കാൻ പറ്റില്ല എനിക്ക് തിരിച്ചുള്ള മറുപടിയാണ് വേണ്ടത് ബിജെപിയുടെ ഗവർണർക്കെതിരായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് താങ്കൾക്കറിയാമല്ലോ എങ്ങനെയാണ് എന്താണ് തർക്കം ഞാൻ അതങ്ങനെ സ്മൃതി 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 ഞാൻ അതങ്ങനെ ഞാൻ നിങ്ങളത് ചോദിച്ചതിനെ കുറിച്ച് അതിന് ഞാൻ സന്നിക്കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞ അത് അവസാനിപ്പിച്ചതാണ് ഞാൻ നിർത്തി ഞാൻ പറഞ്ഞു പറഞ്ഞത് ഈ വിഷയം കഴിഞ്ഞ ദിവസത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലല്ലോ എസ്കലേഷൻ സംഭവിച്ചത് ഇത് കേന്ദ്രത്തിലേക്കും സിആർ പി എഫിലേക്കും ഒക്കെ പോയത് ഇന്നത്തെ ഈവന്റ് അനുസരിച്ചല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇന്നത്തെ ഈ ഇൻസിഡന്റിൽ അദ്ദേഹത്തിന് മേളിലേക്ക് വിളിക്കാനും ലോ ആൻഡ് ഓർഡർ പ്രശ്നമൊക്കെ ആക്കാനും ഉള്ള രീതിയിൽ ഏത് ആണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ പ്രത്യേകിച്ച് ആ കുട്ടികളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിനുള്ള വിഷൻസ് നമ്മുടെയിലില്ല നിങ്ങളുടെ കയ്യിലും ഇല്ല ഞങ്ങളുടെ കയ്യിലൂല്ല ആരേലും ഇല്ല അത് ഈ പറഞ്ഞ ഗവർണറെലുമില്ല ബി ജെ പിയുടെ ഓഫീസിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ പറയുന്ന ഇല്ലാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ചുമ്മാ ഒരാളെ പ്രിജുഡൈസ് ചെയ്യുകയും ഇവിടെ ലോ ആൻഡ് ഓർഡർ തകർന്നു പ്രൂവ് ചെയ്യുകയും അല്ലെങ്കിൽ കാണിക്കുകയും നിങ്ങൾ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡറിൽ ഇവിടുത്തെ പോലീസിനെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പറ്റത്തില്ല എന്ന് സ്ഥാപിച്ചുകൊണ്ട് നിങ്ങൾ സിആർ പി എഫിനെ കൊണ്ടുവരിക ആ ആ അഥമ രാഷ്ട്രീയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതല്ലാതെ മിനിഞ്ഞാന്ന് എറിഞ്ഞു മിനിയാഞ്ഞെറിഞ്ഞതിന് കേസ് എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിന് മുമ്പ് എറിഞ്ഞത് കാരണം എടുത്തിട്ടുണ്ട് ഇന്ന് അദ്ദേഹം അതിന്റെ ഏറ്റവും പ്രധാനമായ കാര്യം അദ്ദേഹം ഇതെല്ലാം വിട്ട് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നു കേരള പോലീസിന് അത് പാലിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഒരു രീതിയിലേക്ക് അദ്ദേഹം നറേറ്റീവ് നാഷണൽ ലെവലിൽ കൊണ്ടിരുന്നു അത് തെറ്റാണ് അതിന് ഒരു സംശയം വേണ്ട അത് തെറ്റാണ് നമ്മൾ തന്നെ പറയണം ഞാൻ ഗണേഷ് ഇപ്പോൾ അതാണ് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഒന്നും ശരിയല്ല കേരളത്തിൽ ഒന്നും ശരിയല്ല എന്ന രൂപത്തിൽ ദൃശ്യങ്ങൾ അവതരിപ്പിക്കുക ആ രൂപത്തിൽ ആക്രോശിക്കുക എനിക്കിവിടെ പോലീസ് സുരക്ഷ തരുന്നില്ലേ എൻ്റെ ജീവന ഭീഷണിയുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുക അങ്ങനെ സിആർ പി എഫിനെ കൊണ്ടുവരിക ഈ തന്ത്രമാണോ ഇപ്പോൾ കേന്ദ്രത്തിന് വേണ്ടി ഗവർണർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കൊക്കെയാണ് ഇവിടെ സിആർ പി എഫ് സുരക്ഷയുള്ളത് എന്ന് മുഖ്യമന്ത്രി ഇത് വിശദീകരിക്കുകയുണ്ടായി ഇവിടുത്തെ ആർ എസ് എസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ സുന്ദരൻ ഗോവിന്ദൻ ആലുവയിലെ സുജിത്ത് ആലങ്ങാട്ടെ സുധി ആലുവയിലെ രാമചന്ദ്രൻ കൊടുങ്ങല്ലൂരിലെ സജീവൻ ഇവർക്കൊക്കെ ശേഷം ഇവരുടെ ഇവർക്ക് ശേഷം വരുന്ന ആർ എസ് പ്രവർത്തകരായിട്ടാണോ സുരക്ഷ വേണ്ട ആർ എസ് എസ് പ്രവർത്തനായിട്ടാണോ ഗവർണറെ കാണുന്ന കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടാണോ എന്നതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം ഇവിടെ ഒരു ഗവർണറെ നിരന്തരമായിട്ട് ഇവിടെ സർക്കാർ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൽപ്പെട്ട അതിന്റെ യുവജന വിദ്യാർത്ഥി വിദ്യാർത്ഥി സംഘടന നിരന്തരം അദ്ദേഹത്തെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ഒരു ഞാൻ പറയുന്നത് ഒരു കാര്യവുമില്ലാതെ നിരന്തരമായിട്ട് ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ജീവനിൽ ഭയം ഉണ്ടാവും എന്താ കേരളം പോലെ സ്ഥലത്ത് അങ്ങനെ സാധിക്കാത്ത സ്ഥലം മറ്റാണോ കേരളം കേരളത്തിൽ അത്ര വീഴുന്ന സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഇവിടെ ടി പി ചന്ദ്രശേഖരനെ വെട്ടുന്നത് കൊല്ലുന്നതിന് മുന്നേ ടി പി ചന്ദ്രശേഖരന്റെ മേലെ ആരെങ്കിലും മണ്ണിട്ടിട്ടുണ്ടായിരുന്നു മറിച്ചു വെക്കാം കേരളത്തിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ഒരു സംസ്ഥാനത്ത് നിരന്തരമായിട്ട് നാട്ടുച്ച നേരത്ത് പോലും ക്ലാസ് മുറിയിൽ കയറി പോലെ വെട്ടിക്കൊലപ്പെടുത്തോ നിങ്ങൾക്ക് തരാൻ പറ്റുമോ ഈ കേരള പോലീസ് ഗണേഷ് ഇവിടെ ഗണേഷ് ഇവിടെ ഇവിടെ സ്റ്റേറ്റിന്റെ തലവനായ ഗവർണറുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണല്ലോ പറയുന്നത് ഗവർണർക്ക് പോലീസ് സുരക്ഷയുണ്ട് ഗവർണർ പോകുന്നിടത്തെ എല്ലാം സുരക്ഷയുണ്ടായിരുന്നു കോഴിക്കോട് പോകുമ്പോൾ എനിക്ക് പോലീസ് വേണ്ട എന്ന് പറഞ്ഞ് മിഠായി മിഠായത്തിലിഠായത്തിലൂടെ ഓടി നടക്കുന്ന ഗവർണറെയും പിന്നാലെ എത്താൻ പാടുപെടുന്ന പോലീസിനെയും നമ്മൾ കണ്ടതാണ് അദ്ദേഹത്തിന് തോന്നുന്ന സമയത്താണ് പോലീസ് വേണ്ടത് തോന്നുന്ന സമയത്ത് പോലീസ് വേണ്ട എന്നിങ്ങനെ വിളിച്ചു പറയുകയാണ് അദ്ദേഹത്തിന് ഓരോ സമയത്ത് ഓരോ രൂപത്തിലാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ഈ രൂപത്തിൽ ഇദ്ദേഹം പ്രതികരിക്കുന്നത് കൃത്യമായി കേന്ദ്രത്തിന്റെ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടാണോ എന്നാണ് ചോദ്യം അതാണ് പറഞ്ഞത് ഈ ആർ എസ് എസ് കാരുടെ പേര് ഇത്രയും പേര് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അവർക്ക് തൊട്ടു പിന്നാലെ ഈ സിആർ പി എഫ് സുരക്ഷ നൽകുന്നതിന്റെ ലക്ഷ്യം ഉദ്ദേശം എന്താണ് ആർ എസ് എസ് കാരനായിട്ടാണോ ഗവർണറെ കാണുന്നത് ഇതാണ് മുഖ്യമന്ത്രി ചോദിച്ചത് അല്ല ഞാൻ പറഞ്ഞല്ലോ ആർ എസ് എസിന് വേണ്ടിയിട്ടോ ആണോ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ടാണോ അല്ലാ എല്ല അവിടുത്തെ പ്രശ്നം ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മുടെ മിഠായിത്തെരുവിൽ ഗവർണർ വന്നു മിഠായിത്തെരുവിൽ വന്ന സമയത്ത് അവിടുത്തെ ജനങ്ങൾ സ്വീകരിക്കും അദ്ദേഹത്തിന് അറിയാം ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് അത് തിരിച്ച് അത് കാണിച്ചു കൊടുക്കാൻ ഇവിടെ മുഖ്യമന്ത്രി റോഡിൽ റോഡിലിറങ്ങിയോന്ന് ലാലു ചോദിച്ചത് മുഖ്യമന്ത്രി റോഡിൽ ഇറങ്ങിയാൽ ജനങ്ങൾ അടിക്കും അതാണ് ഇവിടുത്തെ അവസ്ഥ കാരണം ഇവിടെ മുഖ്യമന്ത്രിക്ക് റോഡിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് പോലീസുകാരുടെ സഹായം വേണം അല്ലെങ്കിൽ പാർട്ടി ഗുണ്ടകളുടെ സഹായം വേണം അല്ലാതെ റോഡിലേക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങളിത് ചിന്തിച്ചു നോക്കിയാ ഇതാണ് മുഖ്യമന്ത്രി റോഡിലേക്ക് ഇറങ്ങിയ ജനം അടിക്കും എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനത്തിലാണ് ഗണേഷ് നമുക്ക് ഈ ചർച്ച നടത്തുമ്പോൾ നമ്മൾ പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു അല്ലെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറയുന്നത് എന്ത് എന്ത് അടിസ്ഥാനത്തിലാണ് നവകേരള യാത്ര കഴിഞ്ഞാൽ എന്റെ സ്മൃതി കേരളത്തിൽ നമ്മൾ കണ്ടില്ലേ സമരം ചെയ്യുന്ന ആളുകളെ എങ്ങനെയാണ് നേരിട്ടത് എന്ന് എങ്ങനെയാ ഇവിടുത്തെ പാർട്ടി ഗുണ്ടകൾ നേരിട്ടത് എങ്ങനെയാ പോലീസ് ആണോ അല്ല ഞാൻ ചൂണ്ടിക്കാണിച്ചില്ലെന്നല്ലേ പറഞ്ഞത് അങ്ങനെയാണോ ഞാൻ പറഞ്ഞത് ഞാൻ അല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഗവർണർക്ക് അങ്ങനെ ഒരു ഭയമില്ല കേരള ജനതയെ അദ്ദേഹത്തിന് വിശ്വാസമാണ് കേരളത്തിലെ ജനങ്ങൾ അദ്ദേഹത്തെ ഇരു കൈയിൽ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മിഠായിത്തെരുവിൽ അദ്ദേഹം കാണിച്ചു കൊടുത്തു അങ്ങനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എന്നാ ഞാൻ ചോദിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കില്ല എന്ന ഞാൻ പറഞ്ഞത് പാർട്ടി ഗുണ്ടകളുടെ സഹായം വേണം റോഡിൽ ഇറങ്ങണമെങ്കിൽ പോലീസിന്റെ സഹായം വേണം ഗൺമാൻമാർ വേണം അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ സഹായം ഇല്ലെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കുകയില്ല എന്ന ഞാൻ പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് മറ്റൊരു കാര്യം ഈ നേരത്തെ സെനറ്റിലേക്കുള്ള ഇവിടെ ജനം തെരഞ്ഞെടുത്തവരാണല്ലോ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് മെമ്പർമാർ മുഴുവൻ ഭരിക്കുന്നവരാണല്ലോ അവരെയാണ് ഗവർണറുമായി താരതമ്യം ചെയ്യുന്നത് അങ്ങനെ ജനം തെരഞ്ഞെടുത്തല്ല ഗവർണറെ ഗവർണർ മിഠായി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ സന്തോഷത്തോടെ കാണും പറഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് മിഠായി നൽകും ഇതൊക്കെ എല്ലാ എല്ലാകാലത്തും നടക്കുന്നതാണ് അത് മുഖ്യമന്ത്രിയായാലും സംഭവിക്കും ഞങ്ങളുടെ വ്യാഖ്യാനമല്ല വിഷ്വലുകളാണ് ഞങ്ങോട് സംസാരിക്കുന്നത് വിഷ്വലുകൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ മറിച്ചുള്ള വിഷുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്ന് തെരുവിലേക്ക് ഇറങ്ങട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇറങ്ങട്ടെ വിഷു കാണാം നമുക്ക് ശരി ആ മറുപടി മുസ്തഫ മുസ്തഫ വെല്ലുവിളിക്കാൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമും പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടി ശ്രീ ലാലും താങ്കളും തമ്മിൽ നേരത്തെ ഈ മാധ്യമ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള ഒരു തർക്കം നടന്നല്ലോ ഇവിടെ തന്നെ അത് നോക്കിയാൽ മതി സ്തുതി സണ്ണിക്കുട്ടി അബ്രഹാം മാധ്യമ നിരീക്ഷകനും ശ്രീലാല് ഇടത് നിരീക്ഷകനുമാണ് പക്ഷെ ഇന്നത്തെ സണ്ണിക്കുട്ടി അബ്രഹാമിൻ്റെ ചർച്ച ഇന്നത്തെ മാത്രമല്ല പല ദിവസങ്ങളിലേത് നോക്കിയാൽ അദ്ദേഹം കേവല മാധ്യമ നിരീക്ഷകനാണോ അല്ല വലത് നിരീക്ഷകനാണോ എന്ന് ബോധ്യപ്പെടും അപ്പൊ അവിടെ തന്നെ ഈ ആളുകൾക്കുള്ള ടാ ഈ ടാഗ് കൊടുക്കുന്നതിൽ തന്നെ നിങ്ങളുടെ നിഷ്പക്ഷതയെ ആളുകൾ സംശയിച്ചു പോകും അത് അവിടെ ഇരിക്കട്ടെ നമ്മുടെ മുഖ്യ വിഷയമല്ല പക്ഷെ അത് ഇവിടെ വന്നതുകൊണ്ട് ഞാൻ ആശങ്കയുമായി പരാമർശിച്ചു രണ്ട് ശ്രീ ഗണേഷ് ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ കാര്യമാണ് അത് യഥാർത്ഥത്തിൽ ഗണേഷ് സ്വന്തം പ്രധാനമന്ത്രിക്ക് നേരെ പറഞ്ഞിരിക്കുന്നതാണ് സ്മൃതി നിങ്ങൾക്ക് അത് മനസ്സിലായില്ലേ കാരണം കേരളത്തിലെ ബി ജെ പിയിൽ അതിഗുരുതരമായ ഗ്രൂപ്പിസമാണല്ലോ നിൽക്കുന്നത് അത് നിങ്ങളെല്ലാം വാർത്തയാക്കിയിട്ട് ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ട് അത് അത് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ പ്രധാനമന്ത്രി നമ്മൾ കണ്ടല്ലോ ഒരു അമ്പലത്തിൽ ദർശനം നടത്താൻ വരുമ്പോ ആ ജില്ല മുഴുവൻ പൂട്ടിക്കുന്നു അവിടുത്തെ കല്യാണങ്ങൾ മുഴുവൻ മാറ്റിക്കുന്നു ഇത്ര വലിയ ജനകീയനും നിർഭയനുമാണെങ്കിൽ എന്തിനാണ് ആ കല്യാണങ്ങൾ മാറ്റിവെപ്പിച്ചത് എന്തിനാണ് മണിക്കൂറുകൾ ആ ക്ഷേത്രത്തിലെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവിടത്തെ കടകൾ അടപ്പിച്ചു അവിടത്തെ വാഹനങ്ങൾ ഓടാൻ വിട്ടില്ല വോട്ടറക്ഷക്കാരെ പോലും ഓടാൻ വിട്ടില്ല തെരുവണ്ടിക്കാരെ മുഴുവൻ എടുത്തു കളഞ്ഞു എന്തിനാ ജയിപ്പിച്ചത് അദ്ദേഹം തൃശ്ശൂരിൽ വന്നപ്പോൾ ജയിച്ചു അവിടെ മാത്രം ഇനി അദ്ദേഹം ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടി ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോയപ്പോഴോ അവിടെ സകലതും ബ്ലോക്കാക്കിയില്ലേ എന്തിനാ ഇങ്ങനെ ആയിരക്കണക്കിന് നിങ്ങൾ തന്നെ പറഞ്ഞു എത്രയോ ഇരുപത്തി പൊട്ടാളക്കാരെ മറ്റു ആണ് ആദിത്യനാഥന്റെ സ്വന്തം നാടാ രാമന്റെ നേരിട്ടുള്ള പിന്നെ അനുഗ്രഹത്തിന് തേടി പോവുകയും ചെയ്യുക പക്ഷെ അവിടെയാണ് ഇരുപത്തി അയ്യായിരത്തോളം പട്ടാളക്കാരെ ഇറക്കിയിട്ട് പ്രധാനമന്ത്രിക്ക് വഴിയൊരുക്കി മറ്റെല്ലാം അന്ന് വേറെ ആരും എത്രയോ അപ്പുറമാണ് ഇവർ തന്നെ ക്ഷണിച്ചുകൊണ്ടു വന്ന അതിഥികളെ പോലും ഇരുത്തിയത് ആകെ അഞ്ചു പേരെ മാത്രമാണ് അന്ന് ശ്രീകോവിലേക്ക് കയറ്റിയത് അതിൽ നാലാളും രാഷ്ട്രീയക്കാരുമായിരുന്നു നിങ്ങൾ നോക്കൂ ഇതാണ് അവസ്ഥ അതുകൊണ്ട് ബി ജെ പി ബുദ്ധി വേണമെന്ന് നമുക്ക് ശാട്ട്യം പിടിക്കാൻ കഴിയില്ല ഇപ്പോ ഐശ്വര്യ ഐശ്വര്യ രജനീകാന്തിന്റെ വലിയ അഭ്യർത്ഥന പുറത്തു വന്നിട്ടുണ്ട് രജനീകാന്തിനെതിരെ തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സംഗി എന്നുള്ള പ്രചരണം വരുന്നു എന്റെ അച്ഛനെ സംഗി എന്ന് വിളിക്കല്ലേ എന്നവർ അപേക്ഷിക്കുകയാണ് ഐശ്വര്യ രജനീകാന്ത് രജനീകാന്തിന്റെ മകൾ കാരണം സംഗി എന്ന് വിളിക്കുന്നത് തന്നെ ആളുകൾ അഭിമാനമായിട്ട് കാണുകയാണ് ഐശ്വര്യയെ പോലുള്ള സിനിമാ പ്രവർത്തക രജനീകാന്തിൻ്റെ മകൾ അതുകൊണ്ട് അങ്ങനെ ഒരാളോട് ഈ ഇമാതിരി കാര്യങ്ങളിൽ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള ഈ അധിക്ഷേപം അദ്ദേഹം ബോധപൂർവം ഈ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെയാണ് സഞ്ചരിക്കുന്നത് ഭാഗമായിട്ട് ാണ് എന്ന് കൂടി ഞാൻ പറയുകയാണ് വളരെ കൃത്യമായിട്ട് ഇനി നിങ്ങൾ ചോദിച്ച പ്രധാന ചോദ്യം ചോദിച്ചു നീതി ഉണ്ടോ എന്നുള്ളതാണ് എവിടെയാണ് രണ്ട് നീതി ഉള്ളത് നിങ്ങൾ നോക്കൂ ശരി നവകേരള കേരള സദസ്സിന്റെ ഭാഗമായുള്ള യാത്രക്കിടയിൽ ചിലയിടത്തനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി അത് കല്യാശ്ശേരി മുതൽ ഉണ്ടായേടത്തെല്ലാം അങ്ങനെ പരാതി കൊടുത്തെല്ലാം പോലീസ് കേസെടുത്തു ചെറിയ വകുപ്പുകളിട്ട് സ്റ്റേഷൻ ജാമ്യമല്ല കല്ലാശ്ശേരി കൊട്ട് തിരുവനന്തപുരം വരെ എത്ര ഡിവൈഎഫ്ഐ പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും ഈ ഇടതുപക്ഷ ഭരണത്തിൽ നവകേരണ സാദസ് നടക്കുമ്പോൾ ജയിലിൽ കടന്നു രണ്ട് നീതിയായിരുന്നുവെങ്കിൽ ഭരണ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പേരിൽ നേരത്തെ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞതുപോലെ ചെറുപ്പക്കാരല്ലേ കുട്ടികളല്ലേ എന്ന് കരുതി സ്റ്റേഷൻ ജാമ്യം കൊടുത്ത് വിടാമായിരുന്നില്ലേ അങ്ങനെയല്ലല്ലോ ചെയ്തത് അത് ഗവർണർ പറഞ്ഞിട്ടല്ലല്ലോ ഗവർണർ ഇടപെട്ടിട്ടില്ലല്ലോ ആ വിഷയത്തിൽ അവിടെ സംഘർഷമുണ്ടായപ്പോൾ അതിൽ മർദ്ദനമേറ്റ ആളുകളുടെ പരാതികളുടെ പുറത്തോ ന്യായമായിട്ടും ചെയ്യേണ്ട രീതിയിൽ കേരള പോലീസ് പെരുമാറിയിട്ടില്ലേ നിയമത്തെ നിയമം കയ്യിലെടുത്തത് എന്ന തരത്തിലുള്ള ഭരണപരമായിട്ടുള്ള സംരക്ഷണമാണ് കൊടുത്തിട്ടുള്ളത് നമ്മള് തൃശൂരിൽ പോയി വനിതാ പ്രവർത്തക എത്ര ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു ഈ എൽ ഡി എഫ് ഭരണകാലത്ത് അപ്പൊ അതുകൊണ്ട് പോലീസിന് രണ്ട് നീതി പോലീസിന് ഒരേ നീതിയെ ഉള്ളു പോലീസ് കൃത്യമായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് നവകേരള സദസ്സിന്റെ ഭാഗമായി സംഭവങ്ങൾ ഉണ്ടായ സംഘർഷങ്ങൾ ഉണ്ടായ സ്ഥലത്തും അവിടെ ഡിവൈഎഫ്ഐക്കാരും എസ് എഫ് ഐക്കാരും ജയിലിൽ കിടക്കുന്ന തരത്തിലുള്ള വകുപ്പുകളോട്ട് കേസ് ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് അതുമായിട്ട് നിങ്ങൾക്ക് തുലനം ചെയ്യാൻ വേണ്ടി കഴിയുന്ന സംഭവമാണോ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ സംഭവത്തിനൊന്നും ഒരു ന്യായവുമില്ലല്ലോ അദ്ദേഹം പറയുന്നു ജീവഭയമുണ്ട് നിങ്ങളെല്ലാം ഉദ്ധരിച്ചത് അതാണ് ഈ ഗവർണർ പറയുന്നു ജീവഭയമുണ്ട് ജീവഭയമുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം സംഭവിക്കണം അദ്ദേഹം ഇവിടെ എസ് എം സ്ട്രീറ്റിൽ പോയാൽ ഹലുവയാണോ കിട്ടുക ഇവിടെ ഗണേശൻ പറഞ്ഞതുപോലെ അടിയല്ലേ കിട്ടേണ്ടത് അടിയല്ലല്ലോ കിട്ടിയത് കേരളം ഏറ്റവും ക്രമസമാധാന പാലനമുള്ള സംസ്ഥാനം ഇവിടത്തെ ജനങ്ങൾ ഏറ്റവും സമാധാനശീലർ അതിഥികളോട് അതിഥി ദേവോ ഭവ എന്ന് തന്നെ പ്രവർത്തിക്കുന്നവർ അതുകൊണ്ടല്ലേ ആ ഗവർണർക്ക് ഇപ്പോഴും നിർഭയം ഇന്ന് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹം ഇറങ്ങി ഈ നാടകം കളിച്ചതല്ലാതെ അദ്ദേഹത്തിന്റെ സഞ്ചാരത്തിന് അദ്ദേഹത്തിന്റെ പരിപാടികൾക്ക് എന്ത് തടസ്സമാണ് കേരളത്തിലുള്ളത് കേന്ദ്രം അതിലുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ എടുക്കുന്ന വകുപ്പുകൾ വേറെയായിരിക്കും വേറെ രൂപത്തിലായിരിക്കും അവർ ഈ സമരക്കാരെ നേരിടുക അത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ അല്ലെ അത് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞല്ലോ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസുകാർ ഈ കേരളത്തിൽ മുഴുവൻ പിന്നെ സിആർ പി എഫിനെ തന്നെയാണ് ഇറക്കിയത് ഈ മുഖ്യമന്ത്രി ഉൾപ്പെടെ അന്ന് സിആർ പി എഫുകാരുടെ മർദ്ദനത്തിന് ഇരയായവരാ അവിടെ സി ആർ പി പട്ടാളവും ഒന്നും കേരളത്തിലെ ഇടതുപക്ഷക്കാർ ആദ്യമായിട്ട് കാണുന്നതല്ല അത് സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് മാത്രമല്ല ഏറ്റവും അടുത്ത കാലത്ത് പോലും ഈ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥ കാലത്ത് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാർ അങ്ങനെ സിആർ പി എക്കാരെ കാണുകയും അവരുടെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതെല്ലാം വെച്ചിട്ട് എത്ര കാലം ആരിഫ് മുഹമ്മദ് ഖാൻ പോകും ഗവർണറെ ആദരിക്കും പക്ഷേ ഗവർണർ ആർ എസ് എസിന്റെ നിലവാരത്തിലേക്ക് പോയാൽ കേരളം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് കാണേണ്ടതാണ് പക്ഷെ ഇവിടുത്തെ കാതലായ പ്രശ്നം എന്തിനാണ് സമരം എന്ന് ചോദിച്ചു നിങ്ങൾ നോക്കൂ ഗവർണർ ആയതുകൊണ്ടാണ് ചാൻസലർ ആയത് ആ ചാൻസലർ സ്വന്തം ഇഷ്ടപ്രകാരം സ്വച്ഛ എല്ലാം പ്രവർത്തിക്കേണ്ടത് യൂണിവേഴ്സിറ്റിയാണ് അദ്ദേഹത്തിനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ടത് യൂണിവേഴ്സിറ്റി നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ തെറ്റാണ് എസ് എഫ് ഐ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തിട്ടില്ല സർക്കാരും ലിസ്റ്റ് കൊടുത്തിട്ടില്ല ഇത്തവണ ലിസ്റ്റ് പോയത് യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ് യൂണിവേഴ്സിറ്റികൾ ഏറ്റവും കൃത്യമായിട്ട് തെരഞ്ഞെടുത്ത ലിസ്റ്റ് അദ്ദേഹം മാറ്റിവെച്ചു എന്നിട്ട് ആർ എസ് എസിന്റെ ഓഫീസിൽ നിന്ന് കൊടുത്ത ലിസ്റ്റ് കൊടുത്തു ഹൈക്കോടതി ചോദിച്ചല്ലോ സ്മൃതി ഈ ഗവർണറോട് എവിടെന്നാണ് താങ്കൾക്ക് ഈ പേരുകൾ കിട്ടിയത് എവിടെന്നാണ് താങ്കൾക്ക് ഈ ലിസ്റ്റ് കിട്ടിയത് അഫിഡവിറ്റ് തരൂ ഇത്രയും ദിവസമായിട്ട് കൊടുത്തോ ഒരു മാസമായി ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുകയാണ് അവിടെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞു ഞങ്ങൾ കൊടുത്ത ലിസ്റ്റ് അല്ല ഇവിടെ കൊലപാതകത്തെ കുറിച്ചെല്ലാം സൂചിപ്പിച്ചല്ലോ ഗണേശൻ തിരുവനന്തപുരത്തെ കേരള യൂണിവേഴ്സിറ്റിയിലെ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത് ആര്യാ ഭാര്യയും മക്കളുമായി അത്താഴ ഭക്ഷണം കഴിക്കുകയായിരുന്ന ആ കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്ന തിരുവനന്തപുരത്തെ നാരായണൻ നായരെ രാത്രിയിൽ വീട്ടിലേക്ക് ഇരച്ചു കയറി ആ ഭക്ഷണം കഴിക്കുന്ന ഇടത്ത് വലിച്ചിറക്കി ഭാര്യയുടെയും അമ്മയുടെയും മുന്നിലിട്ട് വെട്ടിക്കൊന്ന കോടതി ശിക്ഷിച്ച് ജീവപര്യന്തം തടവിൽ കിടക്കുന്ന ആർ എസ് എസ് കാരന്റെ ഭാര്യയാണ് കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്തത് അല്ലാതെ എന്ത് അക്കാദമിക് യോഗ്യത അവർക്കുണ്ടായത് അങ്ങനെ കൊലയാളികൾക്കും രാഷ്ട്രീയ കൊലമാതകൾക്കും അവരുടെ ഭാര്യമാർക്കും വരെ സംരക്ഷണം കൊടുക്കാൻ ഉപയോഗിക്കുക സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ജില്ലയില അവിടത്തെ ആർ എസ് എസ് അനുഭാവിയായ അധ്യാപകനെ കഴിഞ്ഞ വർഷം കഴിഞ്ഞ ദിവസം കോടതി ഇടപെടൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വന്നു എങ്ങനെയാ അപ്പോ നിങ്ങൾ കാണേണ്ടത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശരി ശരി ഗവർണർക്ക് ഗവർണർ രാഷ്ട്രീയം ഇവിടെ കളിക്കുന്നില്ല എന്നൊരു അഭിപ്രായം താങ്കൾക്കുണ്ടോ ചർച്ച തീരുകയാണോ സ്മൃതി നമ്മുടെ സമയം കഴിയുന്ന ഒറ്റ കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ സ്മൃതി എന്നെ ഒരു കടന്നാക്രമണം രണ്ട് ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് വളരെ മാന്യമായിട്ട് എൻ്റെ നിലപാടുകൾ പറയാനാണ് അത് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം അനുകൂലിക്കുന്നവരുണ്ടാവാം പക്ഷേ ഞാനതിൽ ദീക്ഷിക്കുന്ന ഒരു കാര്യം സ്മൃതി എന്നോട് പറയുകയാണ് സണ്ണിക്കുട്ടി അബ്രഹാം നിങ്ങൾ എനിക്ക് കൂടുതൽ ക്ലാസ് എടുക്കണ്ട എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ ഞാൻ അതാണ് എൻ്റെ ചർച്ചകളിൽ പങ്കെടുക്കുന്നതിൽ ഞാൻ ദീക്ഷിക്കുന്ന ഒരു രീതി താങ്കൾ ചോദിച്ച ചോദ്യമാണെങ്കിൽ ഗവർണർക്ക് രാഷ ഗവർണർക്ക് രാഷ്ട്രീയമുണ്ടല്ലോ ഗവർണർമാരെ അയക്കുന്നത് രാഷ്ട്രീയ നിയമനമാണല്ലോ അങ്ങനെയാണല്ലോ ഇവിടെ ഗവർണർമാർ ഇവിടെ പണ്ടും വന്നിട്ടുള്ളത് രാം ദുരാജീ സിംഗയ്ക്കെതിരെ ശാസന പ്രമേയം കൊണ്ടുവന്നില്ലേ വാഞ്ചുവിനെ നിങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ കൈകാര്യം ചെയ്തില്ലേ കായികമായിട്ട് നേരിട്ടില്ലേ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിയമസഭ നടക്കുകയാണല്ലോ ഗവർണർ തെറ്റായ നടപടികളാണ് ചെയ്യുന്ന ഗവർണർ ചെയ്യുന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല ഗവർണറുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ രാം രാംതുരാരി സിൻഹയുടെ കാലത്ത് നായനായടുത്ത ധൈര്യം ശ്രീ പിണറായി വിജയൻ കാണിക്കട്ടെ നിയമസഭയുടെ മുമ്പിലേക്ക് ഇത് അവതരിപ്പിക്കട്ടെ ഈ ഗവർണറെ ഞങ്ങൾക്ക് വേണ്ട തിരിച്ച് വിളിക്കണമെന്ന് ആവശ്യപ്പെടാമല്ലോ പണ്ട് സിആർ പി എഫ് വന്നപ്പം ഇവിടെ പിണറായി വിജയൻ ഒന്ന് സിആർ പി എഫ് തല്ലിയതായിട്ടൊന്ന് പുസ്തകം ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുക സിആർ പി എഫ് ആദ്യമായിട്ട് വന്നതും പ്രശ്നം ഉണ്ടായത് അറുപത്തിയെട്ടില് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർക്കെതിരെ ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ 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 അല്ലല്ല എനിക്ക് സമയമില്ല എനിക്ക് സമയമില്ല താങ്കൾ താങ്കളും അല്ല എനിക്ക് ഈ അധിക്ഷേപ അധിക്ഷേപത്തിന് നിന്ന് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഗവർണറുടെ നടപടി ൊൻപത് അംഗങ്ങളുണ്ട് നിയമസഭിന്റെ കൂട്ടത്തില് നിയമസഭ ചർച്ച ചെയ്യട്ടെ നിയമസഭ ചർച്ച ചെയ്ത് ഗവർണർക്കെതിരെ ഒരു ശാസന പ്രമേയം പാസാക്കാൻ ധൈര്യമുണ്ടോ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം 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 എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എവിടെയാ സമരം എന്തുവാ സമ്മേളനം ഫെഡറൽ അവകാശങ്ങൾ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സമ്മേളനം നടപടികൾക്കെതിരെ അതെ അതെ അവിടെ നിൽക്കട്ടെ ഇവിടെ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ കോടതി ഇവിടെ നിൽക്കട്ടെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഗവൺമെന്റ് ഇത് നൂറ്റി നാല്പതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരവരാ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ നിയമസഭയിൽ വയ്ക്കട്ടെ അതിന് ധൈര്യമില്ല അതാണല്ലോ സമരവും കൊണ്ട് സമരം എന്ന് പറഞ്ഞിട്ട് വാലും ചുരുട്ടി പോയിരിക്കുക വാലും ചുരുട്ടി പോയി ഗവൺമെന്റ് എവിടെയാ സമരം കേന്ദ്രത്തിനെതിരെ വർത്തമാനം വർത്തമാനം വളരെ മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും ക്ഷണിച്ചുകൊണ്ടുള്ള വലിയ രൂപത്തിലുള്ള പ്രതിഷേധമാണ് ആലോചിക്കുന്നത് സമരപരിപാടി എന്ന നിലയ്ക്കല്ല കാണേണ്ടത് എന്നാണ് നമുക്ക് ശരി നമുക്ക് പൂർണ്ണമായി അവസാനിച്ചുകൊണ്ടാണ് വളരെ നന്ദി ചർച്ച എല്ലാവർക്കും ആ മീഡിയ ഡിറ്റേഴ്സിലേക്ക് debate with smriti parati